ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ല എല്ലാവർക്കും. ആ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഒരു ബസ് ടെർമിനലാണ്. ശിംശാശുയിൽ ഒന്ന് രണ്ട് ബസ് ടെർമിനലുണ്ട്, അതിലൊരു ബസ് ടെർമിനലാണ് ആ കാണുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ സ്ഥലം എന്ന് പറയുന്നത് എൻ്റെ റൂമിൽ നിന്ന് ഏകദേശം 5 മിനിറ്റ് മാത്രം നടക്കാനുള്ള വഴിയുള്ളൂ ഇങ്ങോട്ട്. ആദ്യം, അതായത് ഒരു 8 മാസങ്ങൾക്ക് മുമ്പ്, എല്ലാ ദിവസവും ഈവനിങ് വാക്ക് എന്ന് പറയുന്ന ഒരു കലപരിപാടി ഞാൻ നടത്തിയിരുന്ന ഒരു സ്ഥലമാണിത്. എല്ലാ ദിവസവും നടന്നുകൊണ്ടിരുന്നത്, പിന്നെ അത് ആഴ്ചയിൽ 2-3 ദിവസമായി. ഇപ്പോൾ അത് മാസത്തിൽ 2-3 ദിവസമായിട്ട് ചുരുങ്ങിയ വിവരം വളരെ വ്യസനസമേതം അറിയിച്ചു കൊള്ളുന്നു കേട്ടോ. എന്തായാലും നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കാണാം. ഈ സ്ഥലത്തിൻ്റെ പേരാണ് ശിംശാശുയി, ഷോർട്ട് ഫോമിൽ TST എന്ന് പറയും. അതെ, ഈ അടിയിൽ കാണുന്നത് നല്ല തിരക്കുള്ള റോഡാട്ടാ, ഒരു രക്ഷയില്ല. അത് ക്രോസ് ചെയ്യാൻ വേണ്ടി നല്ല അടിപൊളി ഒരു ബ്രിഡ്ജ് പണിത് വെച്ചിട്ടുണ്ട്. നല്ല വീതിയിൽ കണ്ട 4 വരിപ്പാത പോലെ പണിത് വെച്ചാണ്. പിന്നെ ഈ ബ്രിഡ്ജിൻ്റെ മുകളിൽ നിന്ന് ആ റോഡിൻ്റെ രണ്ട് സൈഡിലേക്ക് നോക്കുമ്പോൾ ഉള്ള ഒരു വ്യൂ ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല, അടിപൊളിയാണ്, പറയാണ്ടിരിക്കാൻ വയ്യ. പിന്നെ ഇതിൻ്റെ ആ വ്യൂ, അതിൻ്റെ ആ ഭംഗി കാണണമെങ്കിൽ ശരിക്കും രാത്രി വരണം. ഒരു 7 മണിക്ക് ശേഷം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഭംഗി നമുക്ക് ശരിക്കും അങ്ങോട്ട് ആസ്വദിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ തന്നെ കണ്ടു, ഇത് കണ്ടു നോക്കിയിട്ട് നിങ്ങൾ പറയും. ഒരു ടണൽ പോകുന്നുണ്ട് കണ്ട. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് TST ഫെറിയുടെയും ഹുംഹം ഫെറിയുടെയും ഏകദേശം മധ്യഭാഗത്തായിട്ടാണ് നിൽക്കുന്നത്. റൈറ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ TST ഫെറിയും, ലെഫ്റ്റ് ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ ഹുംഹം ഫെറിയുമാണ് വരിക. ഇത് ഏകദേശം 3.5-4 കിലോമീറ്റർ, ഏകദേശം 3.5-4 കിലോമീറ്റർ എങ്ങനെയായാലും ഉണ്ടായിരിക്കും കേട്ടോ. എക്സാക്റ്റ് എനിക്കറിയില്ല. പിന്നെ ഇവിടുത്തെ സ്ഥലപ്പേരൊക്കെ കുറച്ച് ടഫാട്ടോ പറയാൻ, അതിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു ബ്രിഡ്ജ് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ആ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഹുംഹം എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഹുംഹം എന്ന് പറയുമ്പോൾ അത് TST പോലെ അത്ര വൈഡായിട്ടുള്ള വലിയ സ്ഥലമൊന്നുമല്ല, ഇത്ര കാണാനോ അങ്ങനെയുള്ള ഒരു സ്ഥലമൊന്നുമല്ല, നോർമലൊരു പ്ലേസാണ്. പക്ഷേ TST അങ്ങനെയല്ല, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാനും ഒക്കെ ഉണ്ട് കേട്ടോ. അടിപൊളിയാണ് TST. പിന്നെ ഒരു ഇവിടെ ഒരു നമ്മുടെ അണ്ണൻ, ബ്രൂസിലി അണ്ണൻ്റെ ഒരു സ്റ്റാച്ചു ഉണ്ട്, അത് കണ്ടോ, അടിപൊളി. പിന്നിപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ഉച്ചയ്ക്ക് 2 മണി കഴിഞ്ഞു. ഈ 2 മണി സമയത്തും ഇവിടുത്തെ സീറ്റുകളും കാര്യങ്ങളൊക്കെ നോക്കിയാൽ ഒക്കെ ഒരുവിധം ഫില്ലാണ്. അപ്പോൾ ഒരു ഏകദേശം ഒരു 5 മണിയൊക്കെ കഴിയുമ്പോഴത്തെ ഒരു ഇവിടുത്തെ ഒരു അവസ്ഥ നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. പിന്നെ അത് പിന്നെ ഇവിടെ സമയം നോട്ടില്ല, ഇവിടെ 24 hours ഇവിടെ ആളുകളായിരിക്കും. ഇവിടെ ഞാൻ തന്നെ പലപ്പോഴും 3 മണിക്കും 4 മണിക്കൊക്കെ വീക്കെൻഡ് ഡേയ്സിൽ പോയിട്ടുണ്ട് ഇവിടുന്ന്. പിന്നെ സേഫ്റ്റിയുടെ കേസിൽ ഒരു പേടിക്കുന്നും ഉണ്ട്. ഇവിടെ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ പിന്നെ ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും അങ്ങനെ പബ്ലിക് ഇവിടെ ഇരുന്ന് ബിയറൊക്കെ കുടിച്ച് ഇവിടെ ഒരു നമ്മളൊരാൾക്കും ശല്യം ചെയ്യാണ്ടിരുന്നാൽ മതി കേട്ടോ, ഒരു കുഴപ്പമില്ല. പിന്നെ ഞാൻ ഉണ്ടല്ല ദീപ കാണുന്ന സംഗതി, ഇത്രയും നാളും ഞാൻ വിചാരിച്ചിരുന്നത് ഇത് വല്ല കായലോ തടാകമോ അങ്ങനെ സ്വീറ്റ് വാട്ടറൊക്കെ ആണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് കേട്ടോ. ഇന്നാണ് മനസ്സിലായത് ഇത് സ്പെസിഫിക് സമുദ്രത്തിൻ്റെ ഒരു ഭാഗമാണെന്നുള്ള കേസും, ഈ ഭാഗത്തിനെ പറയുന്നത് സൗത്ത് ചൈന സീ എന്നാണ് ഈ ഭാഗത്തിൻ്റെ ഏരിയനെ പറയുന്നത് എന്നും ഇന്നാണ് മനസ്സിലായത്. പിന്നെ അത് മാത്രമല്ല, ഈ ഏരിയനക്ക് വേറൊരു പേരും കൂടി ഉണ്ട്, വിക്ടോറിയ ഹാർബർ എന്ന് പറഞ്ഞ ഒരു പേരും കൂടി ഉണ്ട് കേട്ടോ. പിന്നെ അങ്ങ് അകലെ ഒരു ചേച്ചി കൈമുന്നിച്ച് നിൽക്കണണ്ട. ഞാൻ ഇത്ര നാളും വിചാരിച്ച് ചേച്ചി ടൈം പാസ്സാന്ന, പക്ഷെ ചേച്ചി ടൈം പാസ്സല്ല, കയ്യിലൊരു വെള്ള പോളുണ്ട്. അതൊരു 7 മണി കഴിഞ്ഞാൽ ചേച്ചി അങ്ങോട്ട് കത്തിക്കും. അത് കഴിഞ്ഞിട്ട് കത്തി ചെയ്യുമ്പോൾ അറിയാലോ, പിന്നെ ഇവിടെ കംപ്ലീറ്റ് പ്രകാശപൂരിതാണ്. ചേച്ചി അപ്പോൾ ടൈം പാസ്സാണോ? അല്ല. പിന്നെ ഇവിടെ കണ്ട ഒരു പ്രത്യേകത ഈ കൈരേഖ, ഇത് ഇവിടെയുള്ള പ്രശസ്തരായ എല്ലാ ആളുകളുടെയും കൈരേഖ ഇവിടെ ഉണ്ട് കേട്ടോ. ഇത് നമ്മുടെ ജെറ്റ്ലിയുടെയാണ് കേട്ടോ. ജെറ്റ്ലിയുടെ മാത്രമല്ല, എനിക്ക് 3 ആൾക്കാരെ മാത്രമേ മനസ്സിലായിട്ടുള്ളൂ. ഒന്ന് ജെറ്റ്ലി, ഒന്ന് ബ്രൂസിലി, ഒന്ന് ജാക്കി ചാൻ. ഈ 3 ആൾക്കാരുടെയാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളൂ. അതിൽ ബ്രൂസിലിയുടെ കൈരേഖ ഇല്ല, ആളുടെ ഒരു മുഖചിത്രം, ഒരു ചിത്രവും പിന്നെ ആളെ പറ്റിയുള്ള ഡീറ്റെയിൽസും മാത്രമേ ഉള്ളൂ. അതൊരു പ്രത്യേകതയായിട്ട് തോന്നി. അതൊരു 3 മീറ്റർ ഗ്യാപ്പിൽ പ്രശസ്തരായ എല്ലാവരെയും, അതായത് സിംഗർ, ആക്ടർ, ആക്ട്രസ്, ഡയറക്ടർ, പ്രൊഡ്യൂസർ, അങ്ങനെയുള്ള എല്ലാ ആളുകളുടെയും, ഫിലിം ഫീൽഡിലുള്ളവരെയാണ് കൂടുതലും കണ്ടിരിക്കുന്നത്. അതിങ്ങനെ 2-3 മീറ്ററുടെ ഗ്യാപ്പിൽ ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെയുള്ള സംഗതി അന്ന് ഇവിടെ ഉണ്ട് ലൈറ്റ് മ്യൂസിക് കൊടുത്തിട്ടുണ്ട്. അത് ഏകദേശം എന്താ പറയുക, ആ ഒരു തൂണ് കണ്ടില്ല, ആ തൂണിൻ്റെ മേളിൽ സ്പീക്കറുണ്ട്, ബൾബും ലൈറ്റും ഉണ്ട്. അത് രാത്രിയാകുമ്പോൾ ബൾബ് കത്തുന്നതോട് കൂടിയാൽ മ്യൂസിക്ക് ബന്ധവും. അപ്പോൾ ഒരു ലൈറ്റ് മ്യൂസിക് എപ്പോഴും ഉണ്ടായിരിക്കണം, അതായത് പകൽ ഫുള്ള്.
5 മണി 6 മണിക്ക് ആയ സമയത്ത് പിന്നെ ഇവിടെ ഒക്കെ ഫുള്ളായിരിക്കും, ഈ സ്റ്റെപ്പൊക്കെ ഫുള്ളായിരിക്കും ആളുകളെ കൊണ്ട്. പിന്നെ ഞാൻ വന്ന വഴി കേട്ടത് എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അത് മാത്രമല്ല, പിന്നെ ഇവർക്ക് ഈ ചെടികളോടും മരങ്ങളോടും ഒരു പ്രത്യേക പ്രേമമാണ് ഇവർക്ക്. അത് ഇവർ പരമാവധി എല്ലാ സ്പേസ്, ചെറിയ സ്പേസ് വരെ ഇവർ അതൊക്കെ വെച്ച് നല്ല രീതിയിൽ അലങ്കരിക്കും, അതിന് അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യും. അതാണ് ഇവരുടെ ഒരു പ്രത്യേകത. അവർ നമ്മളെ പോലെ ഒരു സാധനം വെച്ചിട്ട് പിന്നെ കുറച്ച് നാൾ വെച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്ത് അത് കഴിഞ്ഞ് തിരിഞ്ഞ് നോക്കാണ്ടിരിക്കുക, അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. പിന്നെ ആ ചുമരുകൾ കാണുന്നില്ലേ, അത് കംപ്ലീറ്റ് ചെടി ഒറിജിനലാണ്, അതല്ലാതെ അത് പ്ലാസ്റ്റിക് അല്ല, ഒറിജിനലാണത്. ഞാൻ സൂം ചെയ്തെടുത്തിട്ടുണ്ട്, ചിലപ്പോൾ അത് കാണാൻ പറ്റുമെങ്കിൽ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത് 100% അത് ഒറിജിനലാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായില്ല, വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും എന്ന് പറയണ പോലെയാണ് കാര്യങ്ങൾ കേട്ടോ. നമ്മൾ ഇത്രയും വന്ന സ്ഥലങ്ങളിലൊക്കെ ഒരു മ്യൂസിക് ഇട്ടിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് മാത്രം മ്യൂസിക് ഇല്ല. ഒരു കാര്യം ചെയ്യാം, നമുക്ക് നമ്മുടെ മ്യൂസിക് ആടാം, അങ്ങനെയായാലും ശരിയാവില്ല. അപ്പോൾ ഇതാണ് കേട്ടോ സ്റ്റാർട്ടിങ് പോയിൻറ്റ്. TST ഫെരി എന്ന് പറയുന്ന സംഗതി സ്ഥലം ഇതാണ്. ഇതൊരു ചെറിയൊരു ബസ് ടെർമിനലുണ്ട് അവിടെ. അതുകൂടാതെ ഫെരി രണ്ട് മൂന്ന് സ്ഥലത്തേക്കാണ് ഇവിടുന്ന് ബോട്ട് സർവീസ് ഉള്ളത്. സെൻട്രലും പിന്നെ വാൻചായ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഉണ്ട്. ഈ രണ്ട് സ്ഥലത്തേക്ക് ഞാൻ പോയിട്ടുണ്ട്, അതുകൊണ്ട് 100% ഷുവറാണ് ഈ രണ്ട് സ്ഥലത്തേക്ക് ഉണ്ട്. ബാക്കി വേറെ എവിടേക്കാന്ന് എനിക്കറിയില്ല. പിന്നെ ഇവിടെ ഉള്ളത് ഇതാണ്, ഒരു ബ്രിഡ്ജ്, വലിയൊരു ബ്രിഡ്ജ്. ഒരു ഏകദേശം ഒരു 1.5 കിലോമീറ്ററിനെ അവിടെ അടുപ്പിച്ച്, അര കിലോമീറ്റർ ഏകദേശം ഉണ്ടായിരിക്കും ഒരു ബ്രിഡ്ജ്, ഒരു പാലം പണിത് വെച്ചിട്ടുണ്ട്. അത് വേറെ ഒന്നുമല്ല, ഇതിൻ്റെ മുകളിലിരുന്ന് ഇവിടെ ഇത് ഈ വ്യൂ കാണാൻ വേണ്ടി മാത്രമായിട്ടുണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു പാലമാണ്. കാരണം ഒരു 8 മണിക്ക് ഇവിടെ ഒരു ലേസർ ഷോ ഉണ്ട്, അത് കാണാൻ ആ സമയമാകുമ്പോഴേക്കും ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാരായിരിക്കും. ഒരു 5 മിനിറ്റേ ഉള്ളൂ ആ ലേസർ ഷോ, എന്നാലും അത് കാണാൻ വേണ്ടി വളരെയധികം ആൾക്കാർ വരും. പിന്നെ ഒരു ക്ലോക്ക് ടവറാണിത്. ഇത് വളരെ പുരാതനമായൊരു ക്ലോക്ക് ടവറാണെന്ന് കണ്ടില്ല, പാലത്തിന് പോയേക്കുന്ന കണ്ടില്ലേ. വളരെ വലിയൊരു ബ്രിഡ്ജാണത്. ഇതാണ് ആ ക്ലോക്ക് ടവറിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ. ഇതിപ്പോൾ 2 മണി 3 മണി ആയിട്ടുള്ളൂ, അതുകൊണ്ടാണ് ഇവിടെ ആളില്ലാത്തത്. 5 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നല്ല തിരക്കാണ്. പിന്നെന്താ, പിന്നെ മുടക്ക് ദിവസങ്ങളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇന്തോനേഷ്യ ഓർ ഫിലിപ്പീൻസ്, ഈ രണ്ട് ആളുകളെ കൊണ്ട് ഇവിടെ ഫുള്ള് നിറഞ്ഞിരിക്കും. അത് നല്ല രസമാണ് ഇതിൽ നടന്നത്. അത് പ്രത്യേകിച്ച് പബ്ലിക് ഹോളിഡേയ്സ് കേട്ടോ, അതിലാണ്. പിന്നെ ഇവിടെ ടിക്ടോക്ക് താരങ്ങളുടെ ബഹളമാണ്, ടിക്ടോക്കും ഡാൻസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. നല്ലൊരു ഒരു യാച്ച് പോകണം കണ്ടോ, അടിപൊളി. അതൊരു 7 മണിക്ക് ശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ആണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയാക്കണം, നല്ല ലൈറ്റ് അറേഞ്ച്മെൻറ്റൊക്കെ ചെയ്തിട്ട് പോകുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. ഈ ഓപ്പോസിറ്റ് കാണുന്നതാണ് കേട്ടോ വാൻചായ്. ഈ വാൻചായിൽ നിന്നാണ്, വാൻചായും പിന്നെ നമ്മൾ നിൽക്കുന്ന ശിംഷാശി, ഈ രണ്ട് സ്ഥലത്ത് നിന്ന് പിന്നെ സെൻട്രൽ, ആ അറ്റം കാണുന്നത് സെൻട്രലാണ്. ഈ മൂന്ന് സ്ഥലത്ത് നിന്നാണ് വൈകുന്നേരം ലേസർ ഷോ ഉണ്ടാവുക. അതൊരു 8 മണിക്കാണ് തുടങ്ങുക, ഒരു 7 മിനിറ്റാണ് അത്, 8 മണിക്ക് ആണ് തുടങ്ങുക അത്. എന്തെങ്കിലും അതും കൂടി ഒന്ന് കവർ ചെയ്യാം നമുക്ക്. കണ്ട ഒരു ചേട്ടൻ കാണിക്കുന്ന അംഗം കണ്ട അവിടെ,
ഒരാൾ ആ ചേട്ടനെ മൈൻഡ് ചെയ്യുന്നില്ല, ആ ചേട്ടനും ഒരാളെയും മൈൻഡ് ചെയ്യുന്നില്ല. നമുക്കിത് ഇവിടെ എങ്ങനെയാണ്, ഒരാളെ മൈൻഡ് ചെയ്യില്ല. അതാണ് ഇവിടുത്തെ പ്രത്യേകത. നമുക്ക് എന്ത് വേണമെങ്കിലും കാണിക്കാം. ദേ വരുന്നു ചേട്ടൻ ഷർട്ടിടാണ്ട്, ഷർട്ടിടാൻ മറന്നു പോയതാണെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ ആ ചേട്ടൻ സിക്സ് പാക്കാന്ന്, അത് നോട്ട് ദ പോയിൻറ്റ്. കണ്ട ചേട്ടൻ ഒരാളെയും മൈൻഡ് ചെയ്യുന്നില്ല, ചേട്ടന് ഒരാളെ മൈൻഡ് ചെയ്യുന്നില്ല. ഇത് മറന്നു പോയതല്ല കേട്ടോ, അതേ ഷർട്ട് രണ്ടുതേ വേറെ ആൾക്കാർ വരുന്നുണ്ട്, പക്ഷെ അവരൊക്കെ സിക്സ് പാക്കാണ്. അപ്പോൾ അത് നമുക്ക് ഓടാൻ പറ്റുമെന്ന് തോന്നുന്നില്ലേ. നമ്മൾ സിക്സ് പാക്കല്ലല്ലോ, നമ്മൾ സീറോ പാക്കല്ലേ. അപ്പോൾ സീറോ പാക്കുള്ളവർക്ക് ഇത് ഓടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. സിക്സ് പാക്ക് വേണം. അപ്പോൾ അത് മനസ്സിലായില്ലേ, സിക്സ് പാക്കുള്ളവർക്ക് ഷർട്ട് ഇടുന്നുണ്ട് അവിടെ, അതാണ്. പിന്നെ ഇവിടെ ഇങ്ങനെ വന്ന് നടക്കുമ്പോൾ കാണാം ഒരു പല, ഈ 4 കിലോമീറ്റർ നടക്കുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും കാണാം. ഇതേപോലെ ഇപ്പോൾ കണ്ടില്ലേ, എക്സസൈസ് ചെയ്യുന്നത് ഓട്ടം, ഷർട്ട് ഇടാണ്ടുള്ള ഓട്ടം. പിന്നെ അതേ അവിടെ റൈറ്റ് സൈഡിൽ കണ്ടില്ലേ, വെഡ്ഡിങ് ഫോട്ടോഷൂട്ട് നടക്കുന്നു. പിന്നെ ഒരു 6 മണി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് നമുക്ക് വരാൻ വന്ന് കഴിഞ്ഞാൽ കാണാം ടിക്ടോക്കിൽ താരങ്ങളുടെ ബഹളം, ദേ ചൂണ്ടയിടുന്ന ചേട്ടന്മാർ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ 4 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റും. വൈകുന്നേരം അതിൻ്റെ 5 മണിക്ക് ശേഷം ഞാൻ വീണ്ടും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വൈകുന്നേരത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. അങ്ങനെ നമ്മുടെ ടിക്ടോക്ക് താരങ്ങൾ എത്തിയിട്ടുണ്ട് കുറേ. അപ്പോൾ അവർ അവരുടേതായ ഡാൻസ് കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു. പിന്നെ ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞു. അപ്പോൾ പിന്നെ കണ്ടില്ലേ, ഏകദേശം ഒരുവിധം തിരക്കായി തുടങ്ങി. ഇനി 8 മണി വരെ ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. 8 മണിക്ക് ഒരു ലേസർ ഷോ ഉണ്ട്, അത് കാണാനാണ് ആളുകൾ മെയിനായിട്ട് വരുന്നത്. അപ്പോൾ ലേസർ ഷോ, അതായത് ഫ്രണ്ടിൽ നിന്ന്, അതായത് അത് വാഞ്ചായി എന്ന് പറഞ്ഞ സ്ഥലമാണ്. ആ അപ്പുറത്തെ കോർണർ കാണുന്നത് സെൻട്രൽ എന്ന് പറഞ്ഞ സ്ഥലമാണ്. പിന്നെ ഞാൻ നിൽക്കുന്ന സ്ഥലം ശംഷാശ്വി TST. അപ്പോൾ ഈ ഇവിടെ നിന്നുള്ള ഈ മൂന്ന് സ്ഥലത്ത് നിന്നാണ് മെയിനായിട്ട് ഈ ലേസർ ഷോ നടക്കുക. അപ്പോൾ അതിലൊരു മ്യൂസിക് ഉണ്ടായിരിക്കും. ആ മ്യൂസിക്കിനോട് ചേർന്ന് ഉള്ള ലൈറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് കുഴപ്പമില്ല, കാണാൻ കുഴപ്പമൊന്നുമില്ല. 7 മിനിറ്റ് ഉള്ളെങ്കിലും അത് കാണാൻ ഒരുപാട് ആളുകൾ വരും. നല്ലതാണ്, കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ അതും കൂടി നമുക്ക് എടുത്തിട്ട് പോവാം. പക്ഷേ അത് ഈ ഒരു വീഡിയോയിൽ ഇടാൻ പറ്റില്ല, കാരണം ലെങ്ത് വളരെ ആയിട്ട് കൂടും. അത് ഒരു അടുത്ത വീഡിയോ ആയിട്ട് ഹോങ്കോങ്ങിൻ്റെ നൈറ്റ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ആ വീഡിയോയിലും ഈ സെയിം സ്ഥലങ്ങൾ തന്നെയായിരിക്കും, പക്ഷേ ആ നൈറ്റ് വ്യൂ ആയിരിക്കും അതിൽ ഞാൻ എടുക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ഒരു ഈവനിങ് നേരുന്നു. ഓക്കെ.